ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ഡൗൺലോഡിംഗ് സ്പീഡ് ഇരട്ടിപ്പിക്കാം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഫയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി മൂവീസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്, അതും ടെലഗ്രാമിൽ നിന്ന്. അപ്പോൾ ഈ ടെലഗ്രാമിൽ നിന്നൊക്കെ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ടോറൻറ്റിൽ നിന്ന് മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് ആയാലും ഗെയിംസ് ആയാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല ഭാഗത്ത് നിന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും, ചിലപ്പോൾ സെർവറിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും, അതുപോലത്തെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ നമുക്ക് മറികടന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ ഒരു ഡൗൺലോഡിങ് സ്പീഡ് കൂട്ടാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഡൗൺലോഡിംഗ് സ്പീഡിനെ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെർവേഴ്സ് ആണ്. ഈ ഒരു ഫയൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവർ വളരെ സ്ലോ ആണെങ്കിൽ ആ ഒരു സ്ലോ നമുക്കും ഫീൽ ചെയ്യും. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മറ്റുള്ള സൈറ്റുകളിൽ പോയാൽ ആ ഒരു സ്പീഡ് കിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ സെർവേഴ്സ് എല്ലാം ഫുൾ ടൈം ആക്റ്റീവ് ആണ്, അതേപോലെ തന്നെ വളരെ വളരെ അധികം ഫാസ്റ്റുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സെർവേഴ്സിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോഴും ആ ഒരു ഫാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ മറ്റുള്ള സൈറ്റുകളിൽ ആ ഒരു സ്പീഡ് കിട്ടാറില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു സെർവർ ക്വാളിറ്റി ആയിരിക്കും, രണ്ടാമത് ട്രാഫിക് ആയിരിക്കാം, അങ്ങനെ പല ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഫാക്ടേഴ്സൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോവാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡൗൺലോഡിംഗ് സ്പീഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാഫിക് അല്ലെങ്കിൽ സെർവർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് cedar.cc എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉള്ളത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ടൊറൻറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസ് ഈ cedar.cc എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൊറൻറ്റിൻ്റെ ഒരു മാഗ്നറ്റ് ലിങ്കോ അല്ലെങ്കിൽ ടൊറൻറ്റിൻ്റെ ലിങ്കോ ഉണ്ടെങ്കിൽ cedar.cc എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് അതിനകത്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അതിനകത്ത് ഡൗൺലോഡാകും. അതായത് നമുക്ക് ടൊറൻറ്റിൽ നിന്നൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സീഡ്സ് എന്നാണ് പറയാറ്. അതായത് ടൊറൻറ്റിലെ ഫയൽ ഒരു ഭാഗത്തും സ്റ്റോർ ചെയ്തിട്ടില്ല, ടൊറൻറ്റിലെ ഫയൽസുകൾ സേവ് ചെയ്തിരിക്കുന്നത് യൂസേഴ്സിൻ്റെ മൊബൈലുകളിലാണ്. അപ്പോൾ പല ഭാഗത്ത് നിന്ന് ആ സീഡായിട്ടുള്ള ഡാറ്റ നമ്മുടെ ഫോണിലേക്ക് വരാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോം സീഡറിനുള്ളത് കൊണ്ട് സീഡർ നിമിഷ നേരം കൊണ്ട് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും എന്നിട്ട് നമ്മൾ സീഡറിൻ്റെ ഹോസ്റ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സീഡറിൽ നിന്ന് എത്രയാണോ സെർവർ സ്പീഡ്, ആ ഒരു സ്പീഡിൽ നിന്നായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ടൊറൻറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 2.5 MB കിട്ടുന്നെങ്കിൽ സീഡറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് 4.5 MB/s നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോമാണ് ക്രോം എന്ന് പറയുന്നത്. നമ്മുടെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രൗസ് ചെയ്യുന്നതിനിടയിൽ കൂടെ ക്രോമിൽ കൂടെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യാറ്. ക്രോമിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ക്രോമിലും അത്യാവശ്യം സ്ലോ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം മൂവ് ആവുന്നത്. ആ ഒരു സെർവറിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ക്രോമിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ക്രോമിൻ്റെ ഒരു ഫീച്ചറുണ്ട്, ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു വലിയൊരു ഫയലിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു വലിയൊരു ഫയല് ചെറിയ ചെറിയ പീസുകളായിട്ട് ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്ന് ഡൗൺലോഡ് ആവുകയും അതുപോലെ തന്നെ ആ ഒരു ഫയലിന് അവസാനം ഒരുമിച്ച് ചേർത്ത് നിങ്ങൾക്ക് ഒറ്റ ഫയലാക്കി തരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രോം ഫ്ലാഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ഓപ്ഷൻ വരും, പാരലൽ ഡൗൺലോഡിംഗ് എന്നാണ് ഈ ഓപ്ഷൻ്റെ പേര്. ഈ ഒരു ഓപ്ഷൻ പോയതിനു ശേഷം ഇതിനെ എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ക്രോമിൽ എനേബിൾ ആവും. ഇതിപ്പോൾ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ ഒരു ക്രോം ബ്രൗസറിനെ റീസ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് തൊട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്ന ഫയലെല്ലാം ഇതുപോലെ പാരലൽ ഡൗൺലോഡിങ്ങിലായിരിക്കും. അതായത് ചെറിയ ചെറിയ ഫയലുകളായിട്ട് ഡൗൺലോഡ് ചെയ്ത് അവസാനം ഒരു വലിയ ഫയലാക്കി അവർ വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യാറുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലഗ്രാം ആണ്. ടെലഗ്രാമിൽ നമ്മൾ അത്യാവശ്യം സ്പീഡായിട്ട് തന്നെയാണ് ഡൗൺലോഡ്സ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ നിന്ന് അധികം ആൾക്കാർ വേറൊരു സൈറ്റ് തേടി പോകാറില്ല, ടെലഗ്രാമിൽ കൂടെ തന്നെ ഡൗൺലോഡ് ചെയ്യാനാണ് പതിവ്. എന്നാൽ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ഒരു ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ലിങ്ക് ടു ഫയൽസ് എന്ന് പറയുന്ന ഒരു ബോട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ഫയൽ അല്ലെങ്കിൽ ആ ഒരു
എന്താണോ കാര്യം ആ ഒരു ഫയലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്ന ഒരു ബോട്ടാണ്. അതായത് നിങ്ങൾ ഏത് വീഡിയോ ഫയലാണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിനെ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് ഈ ഒരു ബോട്ട് പേജിലേക്ക് ആക്കുക. ബോട്ട് പേജിലാക്കി കഴിഞ്ഞാൽ ബോട്ട് പേജിൽ നിന്ന് ഉടൻ തന്നെ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ഈ ഒരു ലിങ്ക് നിങ്ങൾ IDMO അല്ലെങ്കിൽ ADMO എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡൗൺലോഡ് മാനേജർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ എന്ന് പറയും. ഈ ഒരു മാനേജർ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോമിൽ പാരലൽ ഡൗൺലോഡിംഗ് ഉള്ള പോലെയാണ്. ചെറിയ ചെറിയ പീസുകളാക്കി പെട്ടെന്ന് ഡൗൺലോഡ് ആക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ IDMO ADMO. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാം, കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിലേക്ക് ആ ലിങ്ക് ഒന്ന് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫയല് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് offcloud.com എന്ന് പറയുന്നത്. ഓഫ് ക്ലൗഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സീഡറിനെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീഡറിൽ നമ്മൾ പറഞ്ഞു ടൊറൻറ്റിൽ നിന്നുള്ള ഫയൽസാണ് നമ്മൾ സീഡറിലേക്ക് ക്ലൗഡ് പ്ലാറ്റ്ഫോമിലേക്ക് ആക്കുന്നത്. ഓഫ് ക്ലൗഡ് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലുള്ള ഏത് ഡൗൺലോഡബിൾ ലിങ്കും നിങ്ങൾക്ക് ഓഫ് ക്ലൗഡിലേക്ക് ആക്കാം. എന്നിട്ട് ഓഫ് ക്ലൗഡിൽ നിന്ന് നിങ്ങൾക്ക് അവരുടെ ഒരു ഹോസ്റ്റ് സ്പീഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഓഫ് ക്ലൗഡ് പ്രൈസിംഗ് ഉള്ള കാര്യമാണ്, എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് ഓഫ് ക്ലൗഡിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം എത്ര വലിയ ഫയൽസ് നിങ്ങൾക്ക് ഓഫ് ക്ലൗഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, വേറൊരു തരത്തിലുള്ള ട്രാഫിക്കും ഇല്ലാതെ. അപ്പോൾ ഗൈസ് ഞാൻ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2x അല്ല അതിന് മേളിലെ സ്പീഡിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസാണ് സീഡറും ഓഫ് ക്ലൗഡും ഒക്കെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ഞാനിതിൽ പറയാം. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് സീഡറും അതേപോലെ ഓഫ് ക്ലൗഡും. പിന്നെ IDMO ഞാൻ തുടരെ ഉപയോഗിക്കുന്ന ഡൗൺലോഡിങ് പ്ലാറ്റ്ഫോമുകളാണ്, ഈവൻ കമ്പ്യൂട്ടറിലായാലും ഫോണിലായാലും. അപ്പോൾ നിങ്ങളും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗൺലോഡിങ് സ്പീഡിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നല്ല സ്പീഡിൽ ഇനിയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആവട്ടെ, നിങ്ങളുടെ ടൈം കുറേ നിങ്ങൾ സേവ് ചെയ്യട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.